കേരള തനിമയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു കിടിലൻ ഫിഷ് നിർവാണം ഉണ്ടാക്കാം. നമ്മുടെ ചെഫ് സുരേഷ് പിള്ള സാറിൻ്റെ ഇൻസ്പിറേഷനായിട്ടാണ് ഞാനിതിവിടെ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതിവിടെ റെസിപ്പിയിലേക്ക് കടക്കാം. ഇവിടെ ഞാൻ നല്ല ഫ്രഷ് കരിമീനാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് മീൻ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഏത് മീനാണെങ്കിലും അത് നല്ല വൃത്തിയായിട്ട് ക്ലീനാക്കി കഴുകി വെക്കുക. അതിനുശേഷം നല്ലതുപോലെ വരഞ്ഞിട്ട് നമുക്കിത് മാറ്റിവെക്കാം. ഇനി ഒരു ചെറിയ പാത്രമെടുത്ത് അതിലേക്ക് 1 teaspoon മഞ്ഞൾപ്പൊടി, 1 teaspoon കാശ്മീരി മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ കുറച്ച് ചെറുതായിട്ട് നുറുക്കിയ കറിവേപ്പില അരിഞ്ഞതും കൂടെ എല്ലാം കൂടെ പാത്രത്തിലോട്ട് എടുത്ത് വെക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് 1 നാരങ്ങയുടെ നീര് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം. എന്നിട്ട് അതിനുശേഷം ഇതെല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്ത് നല്ലൊരു പേസ്റ്റ് പരുവത്തിലാക്കി എടുക്കുക. ഇനി ഇത് മീനിൻ്റെ ഇരുവശവും വരഞ്ഞ ഭാഗത്തും ബാക്കി എല്ലായിടത്തും നല്ലതുപോലെ ഈ മസാല തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊരു 1/2 മണിക്കൂർ നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിവെക്കാം. അപ്പോൾ ഇത് മാരിനേറ്റ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിൽ വെക്കണമെന്നില്ല, നമ്മുടെ പുറത്ത് സാധാരണ സ്ഥലത്ത് വെച്ചാലും മതി. അപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഒരു പാൻ എടുത്ത് അടുപ്പിൽ വെച്ച് ചൂടാക്കാൻ വെക്കാം. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി അതൊന്ന് ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്കോട്ടേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമ്മുടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് എടുത്തിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി തീ ഒരു മീഡിയം ഫ്ലെയിമിലാക്കി 5 മിനിറ്റ് നേരത്തേക്ക് 2 വശവും 5 മിനിറ്റ് വീതം വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കണം, അല്ലെങ്കിൽ ഗ്രില്ല് ചെയ്തെടുക്കണം. അപ്പോൾ എണ്ണ അധികം വേണമെന്നില്ല, ഇത്രയും മതിയാവും. വേറെ എക്സ്ട്രാ ഒഴിച്ചു കൊടുക്കേണ്ടതെന്നില്ല. 5 മിനിറ്റ് അപ്പുറം ഇപ്പോഴും തിരിച്ചിട്ട് ഗ്രില്ല് ചെയ്തെടുത്താൽ മതി. ഇനി ഈ സമയം കൊണ്ട് നമുക്കൊരു വലിയ വാഴയില വെട്ടി അത് ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വാട്ടിയെടുക്കാം. നമുക്കിനി ഇതങ്ങോട്ട് മാറ്റിവെക്കാം. അപ്പം നമ്മുടെ മീൻ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിത് ഈ വാട്ടിയ വാഴയിലേക്ക് മാറ്റിവെക്കാം. ഇനി അടുത്തതാണ് ഇതിൻ്റെ പ്രധാന സ്റ്റെപ്പിലോട്ട് കടക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഈ ഫ്രൈ ചെയ്ത പാൻ തന്നെ എടുക്കാം. അതെടുത്തിട്ട് ഫ്ലെയിം ഓൺ ചെയ്ത ശേഷം ആ മീൻ വെച്ച വാഴയില അതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി 1 ഗ്ലാസ് നല്ല കട്ടി തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് ഞാനിത്. അത് ഞാൻ ഈ ഫ്രൈ ചെയ്ത മീനിന് ചുറ്റുമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. മീനിൻ്റെ പുറത്ത് ഒഴിച്ചു കൊടുക്കരുത്, മീനിൻ്റെ ചുറ്റിന് നല്ലതുപോലെ ഒഴിച്ചു കൊടുക്കുക. ഇനി ആ തേങ്ങാപ്പാലിലോട്ട് തന്നെ ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചി കഷ്ണമുണ്ട്, അത് ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പച്ചമുളക് നെടുകെ കീറിയത്, 2 പച്ചമുളക് നെടുകെ കീറിയത് ഞാൻ ഇതുപോലെ സ്പ്രിങ്കിൾ ചെയ്ത് ചുറ്റിനും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 teaspoon കുരുമുളക് പൊടിയും ഇതുപോലെ ആ പാലിന് ചുറ്റും ഇട്ട് കൊടുക്കുക. മീനകത്ത് വിടരുത്, ആ പാലിൽ തന്നെ വേണം ഇതെല്ലാം ഇട്ട് കൊടുക്കാനായിട്ട്. അതുപോലെ കയ്യിൽ കുറച്ച് ഉപ്പ് എടുത്തിട്ട് അത് ഇതുപോലെ സ്പ്രിങ്കിൾ ചെയ്ത് ആ പാലിന് ചുറ്റും ഇട്ട് കൊടുക്കുക. ആ തേങ്ങാപ്പാലിന് കുറച്ച് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അവസാനമായിട്ട് നമുക്ക് കറിവേപ്പിലയും കൂടെ മുഴുവൻ ഇതുപോലെ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് 1 teaspoon വെളിച്ചെണ്ണയും കൂടെ അതിന് ഇതുപോലെ അതിന് ചുറ്റിനും സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാവുന്നതാണ്, ഞാനിവിടെ എടുത്തിട്ടില്ല. ഇനി നമ്മുടെ തീ ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം ഈ തേങ്ങാപ്പാൽ അതിലിട്ട് വറ്റിച്ചെടുക്കേണ്ടതാണ്. അതായത് ഒരു ക്രീമി പരുവാകുന്നത് വരെ നമ്മൾ ഈ തേങ്ങാപ്പാൽ വറ്റിച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ ഫിഷ് നിർവാണം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ് ഇത് കഴിക്കാനായിട്ട്. നമുക്കിത് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാവുന്നതാണ്, കാരണം അത്രയ്ക്ക് ടേസ്റ്റിയാണ്. അതുപോലെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂട്ടത്തിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.